സർവ്വരോഗ നിവാരണിയാണ് ആയുർവേദ വിധി പ്രകാരം വെള്ളം പക്ഷെ നമ്മൾ ഇത് ശരിയായ വിധത്തിലല്ല കുടിക്കുന്നതെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ദോഷഫലങ്ങൾ ഉണ്ടാക്കും തീർച്ചയായിട്ടും നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആദ്യമായിട്ട് നമ്മൾ നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്ന ഒരാളാണെങ്കിൽ അത് ശരീരത്തിന് നല്ലതല്ല ക്യുക്ക് ഡൈജഷൻ നടക്കുകയില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത് നമ്മൾ നിൽക്കുന്ന ആ ഒരു പൊസിഷനിൽ നമ്മുടെ ബോഡി നമ്മുടെ മസിൽസ് നെർവ്സ് ഇവയൊക്കെ ഒരു ടെൻസ്ഡ് സ്റ്റേറ്റിലാണ് അപ്പോൾ നമ്മൾ നിന്നോണ്ട് വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ കിഡ്നിയിലേക്ക് ഈ വെള്ളം എത്തുമ്പോൾ ഇതിനെ പ്രോപ്പറായിട്ട് ഫിൽട്ടർ ചെയ്യാൻ കിഡ്നിക്ക് സാധിക്കാതെ വരുന്നു അങ്ങനെ വരുമ്പോൾ ഇമ്പ്യൂരിറ്റീസ് എല്ലാം കിഡ്നി അടിഞ്ഞുകൂടുകയും അങ്ങനെ നമ്മുടെ കിഡ്നിക്കും ബ്ലാഡറിനുമൊക്കെ ഡിസോർഡേഴ്സ് വരാൻ സാധ്യതയുണ്ട് മറ്റൊരു കാര്യം നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നവരിൽ നമുക്ക് ജോയിൻ പെയിൻ ആർത്രൈറ്റിസ് അതുപോലെ തന്നെ നെഞ്ചരിച്ചിൽ അല്ലെങ്കിൽ ഹാർട്ട് ബേൺ ഇതൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അപ്പം നമ്മൾ എപ്പോഴും വെള്ളം കുടിക്കുമ്പോൾ ഇരുന്നു കൊണ്ട് വളരെ സാവധാനം വെള്ളം കുടിക്കുന്നതാണ് നല്ലത് രണ്ടാമതായിട്ട് ഒരുപാട് വെള്ളം കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് വെള്ളം കുടിക്കാൻ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട് പക്ഷേ തണുത്ത വെള്ളം നമുക്കറിയാം ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല പ്രത്യേകിച്ചും ഫ്രിഡ്ജിൽ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് സോർ ത്രോട്ട് അല്ലെങ്കിൽ തൊണ്ടയ്ക്ക് ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടാകുന്നു അതുപോലെ തന്നെ നമ്മുടെ രക്തക്കുഴലുകളെയൊക്കെ ചുരുക്കുകയും നമ്മുടെ ഹാർട്ട് റേറ്റ് കുറയ്ക്കാനും സാധ്യതയുണ്ട് മറ്റൊരു കാര്യം തണുത്ത വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന ഫാറ്റിനെ ഈ തണുത്ത വെള്ളം വല്ലാണ്ട് സോളിഡിഫൈ ചെയ്യും അതായത് വല്ലാണ്ട് കട്ട പിടിപ്പിക്കുന്ന പറയുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് കഴിയാതെ വരും അപ്പോൾ അത് വീണ്ടും ജോയിൻ പെയിൻ ഒക്കെ ഉള്ളതിൽ അത് കൂട്ടാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തണുത്ത വെള്ളം കുടിക്കണം എന്ന് അത്രയധികം നിർബന്ധമാണെങ്കിൽ ഒരു കൂജയിലോ മൺകുടത്തിലോ ഒക്കെ വെള്ളം ഒഴിച്ചു വെച്ചിട്ട് അത് കുടിച്ചാൽ അത് അത്രയധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം തന്നെ കുടിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക മൂന്നാമതായിട്ട് നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ദാഹം ഇല്ലെങ്കിൽ കൂടിയും ഒരു ദിവസം മുഴുവൻ നമ്മൾ വെള്ളം കുടിച്ചാണ് നടക്കുന്നത് അങ്ങനെയുള്ളത് ഒട്ടും ശരീരത്തിന്റെ ആരോഗ്യത്തിന് നല്ലതല്ല കാര്യം നമ്മുടെ ശരീരം പ്രോപ്പറായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാൻ വെള്ളം വളരെയധികം ആവശ്യമാണ് എന്നാൽ പോലും അധികമായാൽ അമൃതം വിഷമാണ് അപ്പോൾ ഒരു രണ്ടര മൂന്ന് ലിറ്റർ അങ്ങേയറ്റം അതിൽ കൂടുതൽ വെള്ളം നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ശരീരത്തെ ദോഷകരമായി ബാധിക്കും വാട്ടർ ഇൻടോക്സിക്കേഷൻ എന്നൊരവസ്ഥ ഉണ്ടാകും അപ്പോൾ വാട്ടർ ഇൻടോക്സിക്കേഷനിൽ നമ്മുടെ ശരീരത്തിന് വളരെയധികം ആവശ്യമായ ദ്രവ ദ്രവമാധ്യമങ്ങളായ ഇലക്ട്രോലൈറ്റ്സ് അതായത് സോഡിയം ഇങ്ങനെയുള്ള ഈ സോഡിയത്തിനെയൊക്കെ വളരെയധികം ഡൈല്യൂട്ട് ചെയ്യും അങ്ങനെ വരുമ്പം നമുക്ക് ശരീരത്തിൽ ഹൈപ്പോനെട്രീമിയ അതായത് സോഡിയം അല്ലാണ്ട് കുറയുന്ന ഒരവസ്ഥ ഉണ്ടാകും ഈ ഹൈപ്പോനെട്രീമിയ വരുമ്പം നമ്മുടെ കൈകളും കാലുകളും ഒക്കെ നന്നായിട്ട് നീര് വന്ന് വീർക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വെള്ളം നമ്മുടെ ശരീര പ്രകൃതിക്ക് അനുസരിച്ച് നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ച് നമ്മൾ കഴിക്കുന്ന ഫുഡ്സിന് അനുസരിച്ച് മാത്രം നമ്മൾ വെള്ളം കുടിച്ചാൽ മതി അതുപോലെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് അര ലിറ്റർ ഒരു ലിറ്ററൊക്കെ വെള്ളം ഒറ്റയടിക്ക് പടപടാ കുടിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ നമ്മൾ ഭയങ്കര ചൂടുള്ള കാലാവസ്ഥയിലാണ് ജീവിക്കുന്നത് അതല്ലെങ്കിൽ വല്ലാണ്ട് ശരീരം വിയർക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചധികം വെള്ളം ഒരുമിച്ച് കുടിക്കാം പക്ഷെ എന്നിരുന്നാലും നമ്മൾ എപ്പോഴും വെള്ളം നമ്മൾ ഇരുന്ന് സാവധാനത്തിൽ കുടിക്കുന്നതാണ് നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം കുടിക്കുമ്പം നമ്മുടെ ഉമിനീര് ഒരുപാട് വെള്ളം കുടിക്കുമ്പം നമ്മൾ വളരെ കുറച്ച് ഉമിനീരാണ് ഈ വെള്ളവുമായിട്ട് കലരുകയുള്ളു കുറച്ച് ഉമിനീര് മാത്രമാണ് നമ്മുടെ വയറ്റിലേക്ക് എത്തുകയുള്ളൂ അപ്പം അത് ദഹനത്തിന് സഹായിക്കുകയില്ല നമ്മള് വെള്ളം എപ്പോഴും പയ്യെ കുടിക്കുന്നതാണ് നമ്മുടെ ഒരുപാട് ഉമിനീര് കലറിന് അത് വയറ്റിലേക്ക് എത്താനായിട്ട് ദഹന പ്രക്രിയക്കും സഹായിക്കുന്നത് മറ്റൊരു കാര്യം നമ്മൾ ഭക്ഷണത്തിന് മുൻപും ഭക്ഷണത്തിന് ഭക്ഷണം കഴിച്ച ഉടനെയും അതുപോലെ ഭക്ഷണത്തിനോടൊപ്പവും വെള്ളം കുടിക്കുന്നവരാണെങ്കിൽ ആ ശീലം മാറ്റുന്നതാണ് നല്ലത് എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുൻപേ നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് എത്തേണ്ട ദഹന പ്രക്രിയക്ക് സഹായിക്കുന്ന ഗ്യാസ്ട്രിക് ജ്യൂസസ് അതായത് ദഹന രസങ്ങളെ ഇത് വല്ലാണ്ട് ഈ വെള്ളം ഡയലൂട്ട് ചെയ്യും അപ്പം അങ്ങനെ വരുമ്പം നമുക്ക് പ്രോപ്പറായിട്ടുള്ള ദഹനം നടക്കുകയില്ല മറ്റൊരു കാര്യം നമ്മൾ ഭക്ഷണത്തിന് ശേഷം ഭക്ഷണം കഴിഞ്ഞ് ഉടനെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ന്യൂട്രിയൻസിന്റെ അബ്സോർബ്ഷൻ അതിന്റെ ആകരണത്തിനെ ഈ വല്ല പെട്ടെന്ന് വെള്ളം കുടിക്കുന്നത് തടയുന്നു അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ദഹനം പ്രോപ്പറായിട്ട് നടക്കാതെ വരും അതുകൊണ്ട് ഭക്ഷണത്തിന് തൊട്ടു മുൻപ് ഭക്ഷണത്വം കഴിഞ്ഞ ഉടനെയും നമ്മൾ വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് മറ്റൊരു കാര്യം നമുക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും വെള്ളം കുടിക്കാം എന്നിരുന്നാലും നമ്മൾ കോപ്പർ വെസൽസിൽ വെള്ളം കുടിക്കുന്നത് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ആയുർവേദം പറയുന്നത് അതായത് ആയുർവേദ വിധി നമ്മുടെ ശരീരത്തിലെ മൂന്ന് ദോഷങ്ങളായ ബാദം കപം ിത്തം ഈ മൂന്ന് ദോഷങ്ങളെ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ വെറും വയറ്റിൽ കോപ്പർ വെസലിലെ ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ഒരുപാട് നല്ലതാണെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അതായത് കോപ്പർ വെസലിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാല് നമുക്ക് ദഹനത്തിന് അതുപോലെ തന്നെ നല്ല ഇരുമ്പിന്റെ അബ്സോർപ്ഷന് മറ്റൊരു കാര്യം നമുക്ക് ബോൺ ഹീലിംഗിന് ഇതിനൊക്കെ വളരെയധികം സഹായിക്കും വേറൊരു ഗുണം തൈറോയിഡിന്റെ ഹെൽത്തിന് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാന് വെയ്റ്റ് ലോസിന് ഇങ്ങനെ പല പല ഗുണങ്ങൾ ഈ കോപ്പർ വെസലിന് വെള്ളം കുടിച്ചാൽ ഉണ്ടാകുമെന്ന് ആയുർവേദം പറയുന്നുണ്ട് നമ്മളിപ്പോൾ രാത്രിയിലേക്ക് കിടക്കുന്നതിന് മുൻപ് നമ്മുടെ വീട്ടിൽ കോപ്പർ പാത്രങ്ങൾ പാത്രങ്ങളുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ഗ്ലാസ് അതിൽ കൂടുതൽ വേണ്ട വെള്ളം അതിൽ ഒഴിച്ച് വെക്കാം പക്ഷേ ഈ കോപ്പർ വെസ്സൽ ഒരിക്കലും നമ്മൾ എപ്പോഴും ഒരു വുഡൻ സർഫേസിലേ വെക്കാൻ പാടുള്ളൂ കാരണം എർത്തിങ് ഉണ്ടാകും അങ്ങനെ ഈ കോപ്പർ ചാർജിൽ വെള്ളത്തിന്റെ ഗുണം പോകുമെന്നു പറയുന്നത് അപ്പോൾ എപ്പോഴും ഒരു വുഡൻ സർഫേസിൽ വെക്കുക അതിനുശേഷം രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിൽ നമ്മൾ വേറെ ഒരു പാത്രത്തിലേക്കും ട്രാൻസ്ഫർ ചെയ്യാതെ ഡയറക്റ്റ് ഇതിൽ നിന്ന് തന്നെ വെള്ളം കുടിക്കാം പിന്നെ ഒരു കാര്യം നമ്മൾ കോപ്പർ വെസൽസിൽ വെള്ളം കുടിക്കുമ്പം ഈ കോപ്പർ ചാർജ് വാട്ടർ ഒരു മൂന്ന് മാസമൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു പത്തിരുപത് ദിവസത്തേക്ക് ഈ വെസൽസ് മാറ്റി വെക്കണം കാരണം ഒരുപാട് ശരീരത്തിലേക്ക് കോപ്പർ എത്തുന്നത് തടയാൻ ഇത് വേണ്ടിയിട്ടാണിത് അപ്പൊ കോപ്പറാണെങ്കിലും ഒരുപാട് ശരീരത്തിലെത്തിയാൽ അത് തീർച്ചയായിട്ടും ദോഷം ചെയ്യും അതുപോലെ ചൂടുവെള്ളം ഒന്നും കോപ്പർ വെസലിൽ ഒഴിച്ച് വെച്ചിട്ട് കുടിക്കാൻ പാടില്ല കാരണം അത് കോപ്പറിന്റെ ആകിരണത്തെ വളരെയധികം വളരെ പെട്ടെന്നാക്കും അപ്പൊ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന കോപ്പർ വളരെ അധികമാകും അപ്പോൾ അധികമായാൽ അമൃതം വിഷമാണ് അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാവരും വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കുക താങ്ക്